ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നോക്കിയാൽ നമ്മുടെ വഴുതന നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ്. വഴുതന സാധാരണയായിട്ട് നമ്മൾ കുരുവിട്ടാണ് കിളിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ പച്ചക്കറി ഇനങ്ങൾ മിക്കതും കുരുവിട്ട് തന്നെയാണ് കിളിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ വഴുതന നമുക്ക് തണ്ട് മുറിച്ച് നടാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ എവിടെയെങ്കിലും പോകുന്നു, അവിടുന്ന് നല്ല ഒരു തക്ക വഴുതന നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെ കുരു ആ സമയത്ത് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്കതിൻ്റെ ഒരു തണ്ട് മുറിച്ചെടുത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കൊരു അതിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ഇത് മറ്റുള്ള കർഷകരായ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, വഴുതനയുടെ കമ്പ് ഞാൻ കിളിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. കണ്ടോ, ഇതിന് വേര് വന്നിരിക്കുന്നുണ്ടോ, നിറയെ വേരാണ്. അതുപോലെ എല്ലാത്തിനും നല്ല ഇതേത് കണ്ടോ, ഇതിന് വേര് വന്ന് തുടങ്ങി എല്ലാത്തിനും നന്നായിട്ട് തന്നെ വേര് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിനെല്ലാം വേര് വന്നു. നമുക്കിത് നന്നായിട്ട് തന്നെ കിളിപ്പിച്ച് ഇതിനകത്തു നിന്ന് നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും. കണ്ടോ, വലിയൊരു തണ്ട്. അതിന് ഇപ്പോൾ പൂവ് വരാനുള്ള ആ ഒരു രീതിയിലുള്ള തണ്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കിതുപോലെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് അത്യാവശ്യം വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു മാതൃ സസ്യം നമുക്ക് വേണം. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് എടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡ് വേണം. നല്ല മൂർച്ച തന്നെ ഉള്ള ബ്ലേഡായിരിക്കണം, അല്ലാതെ കത്രികയൊന്നും ഉപയോഗിച്ച് അതിൻ്റെ കട്ട് ചെയ്ത് അതിൻ്റെ ആ ടിഷ്യൂസ് ഒന്നും ഡാമേജ് ആക്കരുത്. നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡ് തന്നെ എടുക്കണം. അതെടുത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കിയേ, നമ്മളിതിൻ്റെ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ആ ശിഖരം കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ മറ്റ് ഇലകളും കാര്യങ്ങളും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. കണ്ടോ, ഇപ്പോൾ ഇതാണ് നമ്മളെടുത്ത്. ഇതിനകത്ത് ഇപ്പോൾ പൂവുണ്ട്, കുഴപ്പമില്ല. ഭാഗ്യമുണ്ടെങ്കിൽ അത് കായായി വന്നോളും. അപ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് കിളിപ്പിക്കേണ്ടത്. അപ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാൻ നല്ല മൂർച്ചയുള്ള ബ്ലേഡായിരിക്കണം, അല്ലാതെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് മാറ്റരുത്. അതുപോലെ തന്നെ എല്ലാ ഇലകളും നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ, അതായത് വെറും വെള്ളത്തിലിട്ടാൽ മതി. ഇപ്പോൾ ക്ലോറിൻ കലർന്ന വെള്ളം ആവരുതെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ മഴവെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടും. അപ്പോൾ ഏത് വെള്ളമാണെങ്കിലും, അല്ലെങ്കിൽ ബോർവെല്ലയോ കുഴൽക്കിണറിലോ ഒക്കെ വെള്ളം നമുക്ക് കിട്ടും. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ക്ലോറിൻ അതിനകത്ത് പാടില്ല. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിതുപോലെ ചരിച്ച് മുറിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക. ഒരാഴ്ച, അതായത് മൂന്നാല് ദിവസം മുതൽ തന്നെ നമുക്ക് അതിൻ്റെ വേര് വന്നു തുടങ്ങുന്നത് കാണാം. അപ്പോൾ ഒരാഴ്ച ആകുമ്പോഴത്തേക്കും നമുക്കിതിങ്ങനെ വേര് വന്നു തുടങ്ങും. അത് നമുക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കിണറ്റിലെ വെള്ളമാണ്. അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളത്തിലേക്ക് നമ്മളിതൊന്ന് മുക്കി വെക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ മുക്കി വെക്കുക, ഈ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ വേര് വളർന്നു വരും. ഇത് ഇത് കണ്ടോ, ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം വേര് വന്നിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് നന്നായിട്ട് തന്നെ ഈ വെളുത്ത ഭാഗത്തു നിന്നെല്ലാം നന്നായിട്ട് വേര് വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുറിച്ചു വെക്കുക. പക്ഷേ ചിലർ പറയുന്നുണ്ട് ഇതിൻ്റെ ബഡിൻ്റെ, അതായത് ഇവിടെ മുകുളത്തിൻ്റെ അടുത്തൊന്ന് കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ വെറുതെ എവിടെന്നെങ്കിലും കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ അത് കിളിത്ത് വരും. നമുക്ക് ഇത് കിളിപ്പിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ തക്കാളിയുടെയും പച്ചമുളകിൻ്റെ എല്ലാം ഇതുപോലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് അത് ചെയ്തിട്ട് അതിന് നല്ല വിളവും ലഭിക്കുന്നതായിട്ട് എനിക്ക് പല കമൻറ്റുകളിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ അത് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിങ്ങനെ ഞാൻ നട്ടുപിടിപ്പിച്ചത് ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം. ഇത് ഞാൻ അങ്ങനെ കമ്പ് മുറിച്ച് വെച്ച് നട്ടതാണിത്. കണ്ടോ, ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ കുരുവിട്ടാണ് കിളിപ്പിക്കുന്നതെങ്കിൽ നമുക്കിതുപോലൊക്കെ ആദ്യം ഒറ്റ ശിഖരമായിട്ട് വന്ന് അതങ്ങ് കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇതിനകത്ത് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുട്ട് വരാറായി ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും. ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ തുടർന്നുള്ള വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു തക്കാളിയുടെ പ്രൂണിങ്ങിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് പ്രൂൺ ചെയ്ത വീഡിയോ തക്കാളിയുടെ എല്ലാം ഞാൻ ആ പ്രൂൺ ചെയ്ത കഷ്ണങ്ങളെല്ലാം ഒരു മഗ്ഗിനകത്ത് വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിരുന്നു. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് തന്നെ പോകുന്ന ഒരു വീഡിയോ ആണ് ആ പ്രൂണിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ അതിനകത്ത് പ്രൂൺ ചെയ്ത എല്ലാത്തിനും കണ്ടോ പൂവെല്ലാം വന്നതാണ്. ഇത് ഞാൻ പ്രൂൺ ചെയ്തതാണ്. നോക്കിയേ, ഇതിനെല്ലാം വേര് വന്നു. നോക്കിയേ, കണ്ടോ, ഇത് ഒരാഴ്ച പോലും അല്ല, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. കണ്ടോ, ഇത് എല്ലാ വശത്തുനിന്നും വെള്ളം നിന്ന സ്ഥലത്തുനിന്ന് എല്ലാം നിറയെ വേര് വന്നിരിക്കുകയാണ്. കണ്ടോ, ഇതിനകത്ത് വേരില്ലാത്ത ഒരെണ്ണം പോലും ഇല്ല, അതുപോലെ വേര് വന്നിരിക്കുകയാണ്.
അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് വേര് പിടിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഇതുപോലെ ഒരെണ്ണം മാറ്റി വെച്ചിരുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടത് ഇത് ഞാൻ ശിഖരം മുറിച്ച് വെച്ച ഒരു തക്കാളിയാണ്. കണ്ടോ ഇതിൻ്റെ ആ അഗ്രം ഇരിക്കുന്നതുണ്ടോ, അത് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. കണ്ടോ ഇത് നമ്മൾ കുരുവിട്ട് കിളിപ്പിച്ചതല്ല. അപ്പോൾ ഇതിപ്പോൾ ഇതെന്ന് നോക്കിയാൽ അതിന് പൂക്കൾ വരാനുള്ള ആ ഒരു പ്രായമൊക്കെ ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത്, നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ സമയം കാലാവധി കുറയ്ക്കാൻ പറ്റും. കണ്ടോ ഇതാണെങ്കിൽ ഇപ്പം പൂക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്ഡേഷൻ ഞാനിടാം. ഇത് നമുക്കിപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒന്ന് കുഴിച്ച് വെക്കണം. അതുപോലെ തന്നെ നമുക്കിത് ഇതിൻ്റെ അപ്ഡേഷനെല്ലാം ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കാണണം, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കാരണം നമുക്കിതുപോലുള്ള ചെറിയ ചെറിയ ട്രിക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് കുരു കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു കമ്പ് കിട്ടിയാൽ നമുക്കിതെല്ലാം മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വഴുതനയുടെ നമ്മുടെ ഈ വേര് പിടിച്ച കമ്പ് നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് വെക്കാം. ഇപ്പോൾ ഞാൻ അങ്ങനെ വെച്ച ഒരെണ്ണം ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഇത് ചെറിയ ചട്ടിയാണ്. നമുക്ക് വഴുതന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വലുതായിട്ട് വർഷങ്ങളോളം നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ചട്ടിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ താഴെ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ചെടിച്ചട്ടി ഇതിനകത്ത് മണ്ണ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ചാണകപ്പൊടിയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിവളമായിട്ട് ഏതെങ്കിലും ഒരു വളം നമ്മൾ ചേർത്തിരിക്കണം. അപ്പോൾ ചാണകപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 15 ദിവസം മുമ്പായിട്ട് കുമ്മായവും ചേർത്താണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ ഇതിൻ്റെ തണ്ട്, ഈ നമ്മുടെ വഴുതനയുടെ തണ്ട് നമുക്ക് വേര് പിടിച്ച് നമുക്ക് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നോക്കി, ഇത് നമ്മുടെ മല്ലിയാണ്. മല്ലി നല്ല ഭംഗിയായിട്ട് എല്ലാം പൂ വന്നിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ മല്ലി കാ പിടിക്കാനായിട്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ്. പലതും ഇപ്പം പൂ മാറി കായായിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല കാട് പോലെ തന്നെയാണ് നമ്മൾ ഇത് വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വളത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.